താൻ രണ്ട് ദിവസത്തിനകം ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്നാണ് അരുൺ കെജ്രിവാളിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. മദ്യനയ കേസിൽ തീരുമാനമുണ്ടാകുന്നതുവരെ മനസമാധാനത്തോടെ ഇനി ഡൽഹി മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാൻ പറ്റില്ലെന്ന് കെജ്രിവാളിന് നന്നായി അറിയാം. അതുകൊണ്ട് ഡൽഹിയെ അടുത്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുകയാണ് കെജ്രിവാളും AAP-യും. ഈ തെരഞ്ഞെടുപ്പിൽ ജനഹിതം ഒന്നുകൂടി അറിയാനാണ് കെജ്രിവാളിന്റെ ശ്രമം. പക്ഷേ അത് നേരെ എതിരെ തിരിയുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. ഡൽഹിയിലേത് പ്രബുദ്ധരായ വോട്ടർമാരാണ്. കെജ്രിവാളിനെതിരായ മദ്യനയ കേസ് അതൊരു കോഴക്കേസെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു പണമിടപാട് കേസിൽ പ്രതിയായ ഒരു വ്യക്തിയെ ഇനിയും മുഖ്യമന്ത്രിയാക്കാൻ ആ വ്യക്തിയുടെ പാർട്ടിയെ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കാൻ ഡൽഹി തയ്യാറാകില്ല എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഇവിടെ ഈയൊരു ഇടിവ് ഗുണം ചെയ്യുക BJP തന്നെയായിരിക്കും. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കോൺഗ്രസിന് ലഭിക്കും കടുത്ത മത്സരം. എന്തായാലും ഡൽഹി AAP തകർത്ത് ഡൽഹി തിരിച്ചു പിടിക്കാമെന്നുള്ള തന്ത്രങ്ങളിലാണ് BJP ഇപ്പോൾ. എന്തായാലും നരേന്ദ്രമോദി തന്ത്രങ്ങൾ തന്നെ വിജയിച്ചു എന്ന് തന്നെയാണ് കരുതാൻ. കെജ്രിവാളിനെ പിടിച്ച് ജയിലിലടച്ച് ഏറെക്കാലം അവിടെ കിടത്തി ഒടുവിൽ ജാമ്യം നൽകി ഇതാ അവസാനമായി ഒരു പ്രഖ്യാപനം നടത്തിച്ചിരിക്കുന്നു രാജിവെക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന്. BJP അതുതന്നെയാണ് ലക്ഷ്യം. കെജ്രിവാളിനെ കൊണ്ട് അതുതന്നെയാണ് BJP ലക്ഷ്യമിട്ടത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് കെജ്രിവാളിനോട് നേരത്തെ പറഞ്ഞിരുന്നു. സമൂഹത്തെ സേവിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് കേട്ടില്ല. അതാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അങ്ങനെ ഗാന്ധിയൻ അണ്ണാ ഹസാരെ വരെ കെജ്രിവാളിനെ ഇപ്പോൾ വലിച്ചുകീറി ഒട്ടിക്കുകയാണ്. കെജ്രിവാളിനെ കുറിച്ച് പരാമർശിച്ചത് ഇങ്ങനെയാണ്, ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതീക്ഷിച്ചത് സംഭവിച്ചു. കെജ്രിവാളിന്റെ രാജി അണ്ണാ ഹസാരെ അന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇപ്പോൾ മാത്രമല്ല അണ്ണാ ഹസാരെ രോഷം ഈ കെജ്രിവാൾ ഏറ്റുവാങ്ങുന്നത്. ഡൽഹി മദ്യനയ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായപ്പോഴും കെജ്രിവാളിനെതിരെ അണ്ണാ ഹസാരെ രൂക്ഷമായ വാക്കുകളുമായി രംഗത്തെത്തിയിരുന്നു. തെറ്റായ മദ്യനയത്തിൽ നിന്ന് പിന്മാറാൻ താൻ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അണ്ണാ ഹസാരെ ചൂണ്ടിക്കാട്ടി. സ്വന്തം ചെയ്തികളുടെ ഫലമാണ് ഇപ്പോഴിതാ കെജ്രിവാൾ അനുഭവിക്കുന്നത് എന്നാണ് ഹസാരെ അന്ന് പറഞ്ഞത്. അതുതന്നെ ഹസാരെ വീണ്ടും ആവർത്തിക്കുന്നു. എന്നാലോ കെജ്രിവാളോ, ജനങ്ങൾ അവരുടെ വിധി പ്രഖ്യാപിക്കുന്നവരെ തന്നെ കസേരയിൽ ഇരിക്കില്ല എന്നാണ് കെജ്രിവാൾ ഇപ്പോൾ പറയുന്നത്. കോടതിയിൽ നിന്നും നീതി ലഭിച്ചു, വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്നാണ് കെജ്രിവാളിന്റെ വിശ്വാസം. ഇനി ജനങ്ങളുടെ കോടതിയിൽ നിന്നും നീതി ലഭിക്കുമെന്ന് പറയുന്നു. പക്ഷേ ആ കേസ് അപ്പോഴേ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ വിധി പ്രഖ്യാപനം ഉണ്ടായ ശേഷം മാത്രമേ താനിനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കൂ എന്നാണ് കെജ്രിവാൾ പറഞ്ഞത്. കെജ്രിവാളിനറിയാം മുഖ്യമന്ത്രിയായി ഇരിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. ഡൽഹിയിൽ ലെഫ്റ്റനന്റ് ഗവർണറുടെ ഒരു അടിമയായി അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞത് കേട്ട് ഭരണം നടത്താൻ മാത്രമേ ഇനി കോടതി നിർദ്ദേശപ്രകാരം കെജ്രിവാളിനും AAP-ക്കും സർക്കാരിനും കഴിയൂ എന്ന് വളരെ വ്യക്തമാണ്. 2025 February ഡൽഹിയിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുവരെ തൽക്കാലം കാത്തിരിക്കാൻ തനിക്ക് സാധ്യമല്ല എന്നുള്ള കെജ്രിവാളിന്റെ ഇപ്പോൾ നിലപാട്. ഇനി അഥവാ കെജ്രിവാൾ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നേരിട്ടാലും അത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിനൊപ്പം നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കൈവിട്ട കളി തന്നെയാണ് ഇപ്പോൾ കെജ്രിവാളിൻ്റെത്. BJPയുടെ കയ്യിലേക്ക് ഡൽഹിയെ അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി ഡൽഹിയെ എറിഞ്ഞു കൊടുക്കുക എന്ന ആ ഒരു ഉദ്ദേശം കെജ്രിവാളിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഭരിച്ചു മടുത്തു കെജ്രിവാളും AAP-യും ഡൽഹി എന്ന് തന്നെ വേണമെങ്കിൽ വ്യക്തമായി പറയാം.